തിരുനാളേക്ക് എല്ലാവരോടും നമസ്കാരം. ഈദൻ ഓണാശംസകൾ എല്ലാവർക്കും. വളരെ നന്ദി കെ ടി കെ കെ എന്റെ ഈ പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്തതിന്, എലിബ്രേറ്റ് ചെയ്യാന്. ഈ മാസം ഫസ്റ്റില് ഞാന് രണ്ട് പ്രോഗ്രാമിന് പോയി, ഒന്ന് അബുദാബിയിലും ഒന്ന് ലുജേറിയില്. അവിടുന്ന് രണ്ട് സ്ഥലത്തു നിന്ന് എനിക്ക് രണ്ട് ചോദ്യം കിട്ടി. കുറച്ച് മലയാളീസിന്റെ അടുത്തുനിന്നോ ഒരാളിനോട് ചോദിച്ചു, എന്റെ ഇത്താ നിങ്ങൾ എപ്പോഴെങ്കിലും അറബി സംസാരിക്കണം നമ്മള് കേൾക്കുമെന്ന്. ഫുൾ ടൈം നിങ്ങൾ മലയാളം തന്നെയാണല്ലോ എന്ന് ഞാൻ പറഞ്ഞേ. നിങ്ങളാരും മലയാളം സംസാരിക്കാത്തതിനെ കൊണ്ടല്ല ഞാനേ മലയാളം സംസാരിക്കാൻ തുടങ്ങിയെന്ന്. രണ്ടാമത്തെ ആള് ചോദിച്ച് എന്നോട്, ഇത്തങ്ങളെ ഈ മലയാളം പറയണമെന്ന് കുറച്ച് കുറയ്ക്കണം, നമ്മൾ നിങ്ങളെ മലയാളം കേട്ടിട്ട് നമ്മൾക്ക് നാണാവുണ്ട് നിങ്ങളെ മുന്നിൽ മലയാളം പറയാനുള്ള. നേരത്തെ വന്ന പോലീസ് ഓലെ അവസാനം ഓലെ സ്പീച്ച് നിർത്തിയത് നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ മലയാളക്കാരായിട്ടുള്ള ഒരു ബന്ധമില്ലാത്ത ഒരു മനുഷ്യന് കുറച്ചെങ്കിലും മലയാളം പറയാൻ തുടങ്ങി, ആ പവർ ഉണ്ട് മലയാളീസിന് ഇല്ലേ? അതേപോലെ എന്റെ ഒരു ഫ്രണ്ട് ഇന്നലെ എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ടായി തന്നെ. അപ്പൊ ആ ഗിഫ്റ്റിലുള്ള കാർഡിനോട് മലയാളത്തിലെഴുതിയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റില് വാക്കുകൾ എടുത്തിട്ട് ഓളന്നെ എഴുതിക്കണം മലയാളത്തില്. അപ്പൊ നമ്മക്ക് അങ്ങനത്തെ ഒരു പവറുണ്ട് മലയാളികൾക്ക്. ആ പവർ നമ്മൾ എന്തായാലും നല്ല രീതിയിൽ നോക്കിയെടുക്കണം. പിന്നെ കുവൈത്തും കേരളമായിട്ടുള്ള ബന്ധം ഞാൻ മാത്രല്ല, എന്റെ ഉപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഉപ്പ മരിച്ചിട്ട് ഇപ്പോ ഒരു 23 വർഷമായി. എന്റെ ഉപ്പ ജനിച്ചയിൽ 1905 1905 ജനിച്ച ഒരു മനുഷ്യനാണ്. അപ്പൊ ഈ പണ്ട് കുവൈത്തികളൊക്കെ ഇന്ത്യയില് കേരളത്തിലൊക്കെ പോയിട്ടാണ് കച്ചവടം ചെയ്യലും പണി ഒക്കെ എടുക്കല്. അത് കഴിഞ്ഞ് കുവൈത്തിലെ പെട്രോൾ ഒക്കെ കണ്ടുപിടിച്ച്, എന്നാലും എന്റെ ഉപ്പക്കും എന്റെ അളാപ്പക്കും കേരളം വിട്ട് നിൽക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞിട്ടും ഇവര് സ്ഥിരം 6 മാസം ഇവിടെ ചൂടാവുമ്പോ നേരത്തെ ഇന്ത്യയിലേക്കാ പോയി. ഇവിടെ ചൂടായാലും അവിടെ മഴക്കാലാണല്ലോ, അപ്പൊ നേരത്തെ അങ്ങോട്ടേക്കാ പോയത്. അത് കഴിഞ്ഞ് അവർക്ക് കുറച്ച് പ്രായമായി, പിന്നെ എനിക്ക് നാട്ടിലേക്കൊന്നും പോവാൻ കഴിയാത്തൊരു സിറ്റുവേഷനായി. ആ സമയത്ത് എന്റെ അപ്പൊ വിചാരിച്ചു, ഇനി ഒരു മലയാളിനെ, ഒരു മലയാളിച്ചിനെ കെട്ടിട്ട് ആ മലയാളിച്ചിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അങ്ങനെയാണ് എന്റെ അമ്മനെ കെട്ടിക്കൊണ്ടുവന്നത്. അപ്പോ ഈ കേരളത്തിനോടുള്ള ഇഷ്ടം എന്റെ അമ്മ മാത്രം തന്നതല്ല, എന്റെ അപ്പി അറിയാതെ തന്നൊരു ഇഷ്ടമാണ് കേരളത്തിനോട്. ഈ വാക്കുകൾ ഞാൻ പറഞ്ഞ എന്റെ വാക്കുകളൊക്കെ നിർത്തുന്നത്. എല്ലാവർക്കും ഹാപ്പി ഓണം ആൻഡ് ഈദ് ആശംസകൾ. താങ്ക് യു.